നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദിവസങ്ങളായി ഒരു യുവതി കേരളത്തിൽ വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സൈബർ ആക്രമണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. കൊട്ടാത്ത വാതിലുകളില്ല. എല്ലായിടത്തു നിന്നും മറുപടി നിഷ്ഫലമാണ്. സ്വതന്ത്രമായി തൻ്റെ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഗിരിജ എന്ന തിയേറ്റർ ഉടമ. 5 വർഷമായി ഈ ഒരു സൈബർ ആക്രമണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ താൻ നേരിടുന്നുവെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. പലയിടത്തും പരാതിപ്പെട്ടുവെന്നും പക്ഷെ തനിക്ക് അനുകൂലമായ ഒരു നടപടി ഇതുവരെ വന്നിട്ടില്ല എന്നും ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു വ്യക്തിയാണെന്ന് തനിക്ക് മനസ്സിലായിട്ടുണ്ടെന്നും അവർ മലയാളി വാർത്തയോട് പറഞ്ഞിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ്. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. താൻ നേരിടുന്ന ആ പ്രശ്നങ്ങളെപ്പറ്റിയും തനിക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും മലയാളി വാർത്തയോട് പ്രതികരിച്ചിരിക്കുകയാണ് ഗിരിജ. പ്രതികരണം കേൾക്കാം. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വഴിയും നേരിട്ടും ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയതിനാലാണ് സൈബർ ആക്രമണം ഉണ്ടായത്. അപ്പോൾ ആ സൈബർ ആക്രമണം ചെറുതല്ലായിരുന്നു. പക്ഷെ അതിനൊന്നും വകവയ്ക്കാതെ ഇപ്പൊ പുതിയ ഓഫർ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. എന്താണ് പുതിയ ഓഫറിനെ പറ്റി പറയാനുള്ളത്? ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഞാൻ ഈ സൈബർ അറ്റാക്ക് ഈ സൈറ്റ് റിമൂവലിന് ശേഷമല്ല, അതിനു മുന്നേ ഞാൻ ഈ സൈബർ ആക്രമണം നേരിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ 2018 മുതൽ ഞാൻ ഈ സൈബർ ആക്രമണം നേരിടുകയാണ്. ഈ 2022 ഒരു ടിക്കറ്റ്, ഒരു കോർപ്പറേറ്റ് ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമിന് എന്റെ തിയേറ്ററിനെ നീക്കം ചെയ്യുന്നത് ഈ വാട്സപ്പ് ബുക്കിംഗ് ഇഷ്യൂ പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പൊ ഞാൻ എന്താന്ന് വെച്ചാല്, എന്റെ സ്വന്തമായിട്ട് എന്റെ തിയേറ്ററിന്റെ സ്വന്തം പേരിലൊരു ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോം ഞാൻ തന്നെ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. www.girijatheater.com. എന്റെ ടിക്കറ്റ് നിരക്ക് 100 രൂപയാണ്. അതിന് 10 രൂപയാണ് മാത്രമേ ഞാൻ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുമ്പോൾ ചാർജ് ചെയ്യുന്നുള്ളൂ. അതിൽ GST എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ 10 രൂപ. അപ്പോ ഈ പിന്നെ വാട്സപ്പ് ബുക്കിംഗ് ഉണ്ട്, പിന്നെ വിളിച്ചു ബുക്ക് ചെയ്യാം. അതിനൊന്നും എക്സ്ട്രാ ചാർജ് ഞാൻ മേടിക്കുന്നുമില്ല. ഫ്രീ ബുക്കിംഗ് ആണ്. അപ്പോ വ്യാജ വാർത്ത നിർമ്മിക്കുന്നു, ഫേസ്ബുക്ക് അക്കൗണ്ട് പൂട്ടിക്കുന്നു, ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സൈബർ ആക്രമണമാണ് മേഡത്തിന് നേരെ ഉണ്ടായത്. അപ്പൊ എങ്ങനെയായിരുന്നു ആക്രമണങ്ങളെ നേരിട്ടത്? ആക്രമണങ്ങള് ഇപ്പോ കുറുപ്പ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഉണ്ടല്ലോ, ഒരു ഞാൻ ആ പടത്തെ എനിക്ക് ഒരാഴ്ച ചെയ്യുന്ന എഗ്രിമെന്റ്. അപ്പൊ ആ അവർ കമ്പനിക്കും എനിക്കും യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവര് ഞങ്ങളുടെ ആ ഒരു ബിസിനസ് എഗ്രിമെന്റ് പ്രകാരം ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോ ഞാൻ ആ കുറിപ്പ് ഞാൻ നിർത്തുമ്പോ ഹൗസ് ഫുൾ ഷോ ആയിരുന്നു. അത് നിർത്തി പിന്നെ അടുത്ത പടത്തിന് ഞാൻ ഡേറ്റ് കൊടുത്തു. അത് ജാനിയമൻ എന്ന സിനിമയ്ക്കായിരുന്നു. പക്ഷെ ആ ജാനിയമൻ എന്ന സിനിമ കേക്കും മുതൽ എനിക്ക് എന്താ പറയുക, ഞാൻ ഈ കുറുപ്പ് എന്ന് പറഞ്ഞ ദുൽഖർ സൽമാൻ സാറിന്റെ വേഫയർ കമ്പനിയായിട്ട് ഒരു നിസ്സഹകരണം ആണ്, ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ അത്ര സ്വരച്ചേർച്ചയില്ല. അങ്ങനെ പറഞ്ഞിട്ട് ഒരു വ്യാജമായിട്ട് ഇങ്ങനെ വാട്സപ്പ് കൂടി ഫേസ്ബുക്ക് കൂടി ഇങ്ങനെ പ്രചരണങ്ങളായിരുന്നു നടത്തിയിരുന്നത്. അപ്പൊ മമ്മൂക്ക ഫാൻസിനെ വെച്ചിട്ട് എന്റെ തിയേറ്റർ അടിച്ചു പൊളിക്കുക എന്നുള്ളൊരു രീതിയിലായിരുന്നു. കാരണം അവർക്ക് ഇത് അവര് പ്രകോപിക്കുന്ന രീതിയിലായിരുന്നു ആ വ്യാജ വാർത്ത. കാരണം പടമൊക്കെ കളിച്ചതിന് ശേഷം എടുത്ത് പുറത്തിട്ടിട്ട് അവര് വളരെ മോശം സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രചരണം നടത്തുക. അപ്പോ മമ്മൂക്ക ഫാൻസിനെ ഇതൊക്കെ കേൾക്കുമ്പോ തന്നെ അവര് രോഷാകുലരാകും. അപ്പൊ അതെടുത്തിട്ട് എന്റെ തിയേറ്ററിനെ അടിച്ചു പൊളിക്കാൻ അങ്ങനെ ഒരു രീതിയിലായിരുന്നു അന്നത്തെ മാസ് ക്യാമ്പയിൻ പോലെ നടന്നിരുന്നത്. പക്ഷെ അത് മമ്മൂക്ക അറിഞ്ഞിട്ട് എന്താ പറയാ, മമ്മൂക്ക ഒരു മാനേജർ അടുത്ത് തന്നെ വിളിച്ചു സംസാരിച്ചു. അപ്പൊ പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങൾ അങ്ങനെ ചെയ്യില്ല എന്നുള്ള ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, ധൈര്യമായിട്ടിരിക്കും എന്ന് പറഞ്ഞിട്ട് എനിക്ക് ധൈര്യം തന്നത് മമ്മൂക്കയെന്ന്. പിന്നെ മമ്മൂക്ക ഫാൻസ് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവരുടെ ഒരു യൂട്യൂബ് ചാനലിൽ സത്യാവസ്ഥ എന്താണുള്ളത് പറഞ്ഞിട്ട് ഞാൻ ആ സംഭവത്തെ ഞാൻ മറികടന്നു. അങ്ങനെ ഓരോ ടൈമും ഇതിന് സൈബർ അറ്റാക്ക് വരുമ്പോ ഞാന് ഒന്നുകിൽ എനിക്ക് മീഡിയാസിന്റെ സഹായം എനിക്ക് തേടേണ്ടി വരുന്നു. ഇപ്പൊ കോവിഡ് കാരണം എനിക്കും എന്റെ സ്റ്റാഫിന് കോവിഡ് കാരണം തിയേറ്റർ അടച്ചു, ആരോഗ്യ പ്രവർത്തകർ സീല് വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വ്യാജ വാർത്ത ഉണ്ടായിരുന്നു. അപ്പൊ ആ എന്താ പറയാ, ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത ചാനല് ആ വാർത്ത തിരിച്ചതിന് ശേഷം ഈ വ്യാജ വാർത്ത പ്രചരിപ്പിക്കലായിരുന്നു. അപ്പൊ അതിന്റെ പിന്നിൽ ഒരു വൻ മാഫിയ പിറകിൽ ഉണ്ട് എന്നുള്ളത് വളരെ ഷുവറാണ്. അപ്പൊ അന്ന് എന്നെ സഹായിക്കാൻ വന്നിട്ടുള്ള അതും ഒരു മീഡിയനും ശരിക്കും അന്ന് എന്റെ വാർത്ത എന്റെ പിന്നിൽ ആരാണെന്ന് ഒരു സൂചന പോലെ അത് എഴുതിയത് വേറൊരു മാധ്യമമാണ്. അപ്പൊ എനിക്ക് അത്രയും ഒന്നും എനിക്ക് മാധ്യമങ്ങളുടെ സഹായത്തോടെ എനിക്ക് ജീവിക്കേണ്ട അവസ്ഥ. കാരണം ആ സത്യം പുറത്തു കൊണ്ടുവരെ ഇന്നും എനിക്ക് ഭീതിയോടുകൂടി ജീവിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോ 5 വർഷമായിട്ട്. അതാണ് ഞാനിങ്ങനെ ആരോടും പറയാൻ കഴിയാണ്ട് ഇങ്ങനെ ഭയന്നുണ്ടല്ലോ. എനിക്ക് എന്താ പറയാ, പൊട്ടിക്കരഞ്ഞ ഒരു രീതിയിൽ കൊണ്ടെത്തിച്ചു ഇത്. അത്ര എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു ലെവലിലായി.
സഹിച്ച് 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 ഒരു എന്നും ഇന്ന് രാവിലെ എനിക്കിപ്പോ ഈശ്വര ഞാൻ പ്രാർത്ഥിക്കും ഈശ്വര ഇന്നും ഒന്നും ഉണ്ടാവരുതേ എന്നുള്ളത് അത്രയും ഒരു ഭീതിയോട് കൂടിയാണ് ജീവിച്ചിരുന്നത്. ശരിക്കും മാഡം ഇത്തരത്തിലുള്ള ഓഫറുകൾ വയ്ക്കുമ്പോ ആർക്കാണ് ശരിക്കും ഇത്രയും പ്രശ്നം ഉണ്ടാകുന്നത്? പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കേരളത്തിൽ ഞാൻ മാത്രമല്ല സ്വന്തമായിട്ട് ഒരു ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോം തുടങ്ങിയിട്ടുള്ളത്. ഇപ്പൊ കണ്ണൂര് തലശ്ശേരി ആ ഭാഗത്തൊക്കെ നോക്കിക്കോളും എല്ലാ തിയേറ്ററുകളും സ്വന്തം അവരുടെ സ്വന്തം ടിക്കറ്റ് ബുക്കിംഗ് സൈറ്റാണ്. ഇതുകൊണ്ട് ഭയങ്കര ഗുണങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഷോന്റെ കളക്ഷനെ നാല് ഷോന്റെ കളക്ഷൻ പിറ്റേ ദിവസം രാവിലെ എന്റെ അക്കൗണ്ടിലേക്ക് വരും നെക്സ്റ്റ് ഡേ മോർണിംഗ്. മറ്റേ ദിവസം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒന്നരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അക്കൗണ്ടിലേക്ക് കയറുക. അല്ലെങ്കിൽ നമ്മളിപ്പോ ഈ ഒരു ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോം തുടങ്ങുമ്പോൾ തുടക്കത്തിൽ ഒരു വലിയൊരു തുക അഡ്വാൻസ് ആയിട്ട് നൽകും, ഒരു ലക്ഷങ്ങൾ തരും. അപ്പൊ അതൊന്ന് നമ്മുടെ ഈ ബുക്കിംഗ് അനുസരിച്ചിട്ട് അവർ ആ എമൗണ്ട് ഒന്ന് റിഡക്ട് ചെയ്ത് കൊണ്ടുവരും. അങ്ങനെ പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഈ എന്റെ സ്വന്തം പ്ലാറ്റ്ഫോം തുടങ്ങി കുറച്ചും കൂടി എനിക്ക് അക്കൗണ്ടിങ്ങും കാര്യങ്ങളൊക്കെ എളുപ്പമായി. അതുപോലെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് പെട്ടെന്ന് ഒരു ഇൻസ്പെക്ഷൻ നടത്തിയാലും എനിക്ക് കൃത്യമായിട്ട് കാണിക്കാൻ പറ്റും എത്ര ടിക്കറ്റ്സ് ഞാൻ ഓൺലൈനിൽ കൊടുത്തു, എത്ര ടിക്കറ്റ്സ് ഞാൻ കൗണ്ടറിൽ കൊടുത്തു, എല്ലാം എനിക്ക് വളരെ കൃത്യമായിട്ട് എനിക്ക് കാരണം സോഫ്റ്റ്വെയർ ആണ് അപ്പൊ മറ്റേ ഡീറ്റെയിൽസ് എപ്പ ഒരു ചെക്കിംഗ് വന്നാലും എനിക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ഈ സൈബർ ആക്രമണം നേരിട്ട സമയത്ത് സുരേഷ് ഗോപി പിന്തുണ നൽകിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശരിക്കും അദ്ദേഹം എന്താണ് പറഞ്ഞത് ഈ ഒരു വിഷയത്തില്? അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞത് സാറിന്റെ കൂടെയുണ്ട് ഒരിക്കലും നിങ്ങൾ എന്താ പറയാ പിന്നെ സുരേഷ് ഗോപി സാറിനെ എനിക്ക് മുന്നേ എനിക്കറിയാം, എന്റെ അച്ഛന്റെ വലിയ സുഹൃത്തിന്റെ മകനാണ്. അപ്പോ ഒരു ബ്രദറിനെ പോലെ എന്താ പറയാ അദ്ദേഹം ഒരു സിസ്റ്ററിനടുത്ത് പറയണ പോലെ തന്നെ ധൈര്യമായിട്ട് ഞാൻ കൂടിയുണ്ട്, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അപ്പ എന്നെ വിളിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അത്രയും എനിക്ക് അടുപ്പുള്ള ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി സാറ്. അപ്പോ ഈ സൈബർ സെല്ല് പരാതിപ്പെട്ടപ്പോ ഒരു നടപടി പോലും സ്വീകരിച്ചില്ല എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു, അപ്പോ അത് ശരിക്കും ശരിയാണോ? ഒരു നടപടി അവർ സ്വീകരിച്ചിട്ടില്ലേ? എന്തായിരുന്നു ആ ഒരു വഴിക്ക് നീങ്ങിയത്? കാരണം തുടക്കത്തിൽ എനിക്ക് ആദ്യമായിട്ട് ഒരു സൈബർ അറ്റാക്ക് നേരിട്ടപ്പോൾ അത് എനിക്ക് എങ്ങനെയാണ് ആ ഒരു സൈബർ സെല്ലെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫേസ് ചെയ്യണത് ഇതുപോലത്തെ ഒരു അറ്റാക്ക്. അപ്പൊ ഞാൻ ആ ഫോണുകൂടി കൈ പിടിച്ചിട്ടാണ് ഞാൻ സൈബർ സെൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഓടിപ്പോയത്. സാർ അത് എങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ ആളെ കണ്ടുപിടിക്കുക, ഈ ലിങ്ക് ഇങ്ങനെ ഷെയർ ചെയ്തിട്ട് ഇങ്ങനെ പോവുകയാണ് സാർ, ഇത് എങ്ങനെയാണ് ഇവരെ കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചു. പക്ഷെ അവരുടെ സഹായം വഴി ഞാൻ ആ വ്യക്തിയിലേക്ക് എത്തുന്നതിന് മുമ്പേ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് തുടങ്ങും. പക്ഷെ ആ പോസ്റ്റ് ഷെയർ ചെയ്ത ഒരു വ്യക്തിനെ പിടിച്ചിട്ട് അവരത് സഹായിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇതിന്റെ പിന്നിൽ ഒരു സിനിമാ മേഖലയിൽ ഈ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഫൈനാൻസ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി. പക്ഷെ എനിക്ക് ആരാന്നുള്ളത് ആ വ്യക്തി പറഞ്ഞു വെളിപ്പെടുത്തിയില്ല. അതുകൊണ്ടാണ് എനിക്ക് ആരാന്നുള്ളത് ഇപ്പോഴും മറ ഇതായിട്ട് നിൽക്കുന്നത്. അപ്പൊ ഒരു വ്യക്തിയാണ് കളിക്കുന്ന ഒരു വ്യക്തി ആ ഒരു സംഘടന. അപ്പൊ ഈ തിയേറ്റർ ഉടമകളുടെ സംഘടനയൊക്കെ ഉണ്ടാവുമല്ലോ, അവരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു ഈ ഒരു വിഷയത്തില്? ഇപ്പൊ ഞാന് ഈ സംഘടനകൾക്കൊക്കെ ഞാൻ കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സംഘടനകള് എന്റെ കത്ത് എഴുതുമ്പോ അവർക്ക് അത് എടുക്കാൻ കഴിഞ്ഞിരുന്നു. കാരണം അവര് രണ്ട് സംഘടന ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ സംഘടനയും ശരി എക്സിബിറ്റേഴ്സിന്റെ സംഘടനയും ശരി അവരൊക്കെ ഹെൽപ്ലെസ് സിറ്റുവേഷനാണ്. അവര് എന്റെ അടുത്ത് വിജയകുമാർ പറഞ്ഞ വെച്ചാല് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം മുതൽ പ്രശ്നങ്ങൾ എനിക്ക് തീർക്കാൻ കഴിയും, പക്ഷെ തൃശ്ശൂര് എനിക്ക് കഴിയുന്നില്ല എന്ന് തോന്നുന്നു. അത് അദ്ദേഹത്തിന് കഴിവുകേടല്ല, അദ്ദേഹത്തിന് അത് കഴിയുന്നില്ല. അത്രയും എന്താ പറയാ പ്രമുഖനാണ് ഇതിന്റെ പിന്നില്. അത് ആരാണ് എന്നൊരു സൂചന നമുക്ക് കിട്ടിയിട്ടില്ല അല്ലേ? സൂചന എനിക്ക് കിട്ടിയിട്ടില്ല. അവര് അതുകൊണ്ടാണ് അവര് പടങ്ങൾ നൽകാൻ കൂടി അവർക്ക് ഭയം. ഒരു പടങ്ങൾ നൽകുന്നതിന് പിന്നിലും ഈ ഒരു സൈബർ അറ്റാക്ക് നടത്തുന്ന ഒരു വ്യക്തി എന്നുള്ളതിനാണ് എന്തെയും അത്. അല്ലെങ്കിൽ ഇപ്പൊ ഈ നിർമ്മാതാക്കൾ എനിക്കൊരു എഗ്രിമെന്റ് വെച്ചതിന് ശേഷം പണവും നൽകി ഫ്ലെക്സും പോസ്റ്റും നൽകിയതിന് ശേഷം അവര് പിന്മാറുന്നു. പല ദിവസം എനിക്ക് ആ എമൗണ്ട് തിരിച്ചു നൽകിയിട്ട് പിന്മാറിയ കമ്പനികളുണ്ട്. എന്നിട്ട് ഞാൻ തിയേറ്റർ അടച്ചിടേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോ മാഡത്തിന് ഭയമുണ്ടോ ഈ ഒരു വിഷയത്തില്? മറ്റെന്തെങ്കിലും ഭയമുണ്ടോ? എനിക്കിപ്പോ ജനപിന്തുണ മറ്റേതെന്ന് പറഞ്ഞാൽ ഞാനൊരു എന്താ പറയാ ഹസ്ബൻഡ് മരിച്ചു, ഞാനൊരു ഒറ്റയ്ക്ക് എന്നുള്ളൊരു ചിന്ത, അതാണ് എനിക്ക്. പിന്നെ എനിക്ക് എന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാം കൊണ്ടും ഞാൻ സിംഗിൾ പേരന്റ്, എന്റെ മക്കളെ നോക്കണം, അവരൊന്നും എവിടെ എത്തിയിട്ടില്ല, പഠിക്കുകയാണ്. അപ്പോ ആ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു 5 വർഷം ഒരു സ്ത്രീ ഇങ്ങനെ നേരിട്ട് കൊണ്ടിരിക്കുമ്പോൾ ഒരാരും എവിടെ കംപ്ലൈന്റ് കൊടുത്താലും ആരും നടപടി എടുക്കാണ്ട് ഇങ്ങനെ ഞാനിങ്ങനെ എന്താ പറയാ
സഹിച്ച് 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 മുന്നോട്ട് പോകുമ്പോഴാണ് എനിക്ക് എന്താ പറയാ ഇതെല്ലാം ഒന്ന് വെളിപ്പെടുത്തേണ്ട ഒരു രീതിയിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത്. പക്ഷെ ഇന്ന് എനിക്ക് പൂർണ്ണ പിന്തുണ, ജനപിന്തുണ എനിക്ക് ലഭിച്ചുകൊണ്ട്. ആ ഒരു നല്ല വാക്കുകളില്ലേ, നിങ്ങളും ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. അത് ഓരോ ജനങ്ങൾ പറയുമ്പോഴും ഓരോ രാഷ്ട്രീയക്കാർ എല്ലാവരും ഒരു എന്താ പറയാ പിന്തുണ ഉണ്ട് എന്ന് എന്റെ അടുത്ത് പറയുമ്പോ ആ വാക്ക് മതി എനിക്ക്. അല്ല, പണത്തിന്റെ സഹായം എനിക്ക് ആരെടുത്തും വേണ്ട, പക്ഷെ ആ വാക്കുകൊണ്ട് ഉണ്ടല്ലോ. ഞാൻ മരുന്ന് രണ്ടു ദിവസം മറന്നാലും കൂടി ഇപ്പൊ എനിക്ക് ഭയങ്കര വ്യത്യാസം ഉണ്ട് എന്റെ ആരോഗ്യം കൂടി. അപ്പൊ മനസ്സിലൊരു ധൈര്യം പകർന്നൊക്കെ ഉണ്ടല്ലോ. ഞാൻ ശരിക്കും ആ പണ്ടത്തെ ആ പഴയ രീതിയിലേക്ക് തന്നെ ഞാൻ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പണ്ട് ഞാൻ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ളൊരു ഇതായിരുന്നു ഏത് കാര്യത്തിലും. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഉൾവലിഞ്ഞ പോലെ ഈ പ്രശ്നങ്ങൾ കാരണം ഇപ്പൊ ഞാൻ വീണ്ടും ആ പഴയ രീതിയിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന ഒരു അവസ്ഥ. അപ്പോണ്ട് എല്ലാ കേരള മൊത്തം എല്ലാ മലയാളികളെടുത്തും വളരെ വളരെ നന്ദി. അപ്പോ ഈ 5 വർഷമായിട്ട് ഈ ഒരു വിഷയത്തിൽ വളരെ മാനസികമായിട്ടൊക്കെ ആക്രമണങ്ങളും നേരിട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ 5 വർഷത്തിനിടയ്ക്ക് എവിടെയൊക്കെയാണ് ഈ ഒരു വിഷയവുമായിട്ട് പരാതിപ്പെട്ടത്? പരാതി ഞാന് എന്താ പറയാ സൈബർ സെല്ലില് 2 സീറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് അതിന്റെ ടിക്കറ്റിന്റെ ഫോട്ടോ അടക്കം ഒരു പേജില് തൃശ്ശൂർ ലോക്കൽ പേജിൽ അതിട്ടിട്ട് തിയേറ്ററിനെ കുറിച്ച് മോശമായിട്ട് എഴുതി. അപ്പൊ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ട് അന്നത്തെ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമിന് ഞാൻ ലെറ്റർ എഴുതി. പക്ഷെ അവര് തന്നില്ല, ഡീറ്റെയിൽസ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവസാനം ഞാൻ സൈബർ സെല്ല് വഴി മറ്റേ പോലീസ് സ്റ്റേഷൻ, എന്റെ ബെസ്റ്റ് പോലീസ് സ്റ്റേഷനാണ്, അപ്പൊ അവര് വഴി ഞാനൊന്ന് കൊടുത്തു, സാർ ഈ ഇമെയിൽ ഐ ഡി ഇതാണ്, ഒന്ന് പോലീസ് മുഖേനെങ്കിലും എനിക്ക് അത് ആരാ ബുക്കിംഗ് ഡീറ്റെയിൽസ് കൂടി തന്നാൽ മതി, കാരണം എനിക്ക് ആ സൈബർ അറ്റാക്ക് നടത്തിയ വ്യക്തിയിലേക്ക് എത്താൻ പറ്റുമോ അതറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം പോലീസ് സ്റ്റേഷനിൽ എപ്പോഴും ഞാൻ നിരന്തരം കയറി ഇറങ്ങാണ്, സാർ എങ്ങനെ ഞാനിത് ഡീൽ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട്. അവർക്ക് വാട്സപ്പ് വഴി ഞാൻ അവിടുത്തെ എസ് ഐക്കും ഇവർക്കൊക്കെ ഞാൻ സൈബർ സെല്ല് വഴി ഞാൻ എഴുതി, സാർ ഫേക്ക് മെസ്സേജ് ഫേക്ക് ഐഡി വരെ ക്രിയേറ്റ് ചെയ്യുന്നു സാർ, അത് എങ്ങനെയാണ് ഞാൻ അത് ഓവർകം ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് എന്റെ അവരടുത്ത് പല രീതിയിൽ ഞാൻ ചോദിക്കണം. എന്റെ എപ്പോഴും എന്റെ വാട്സപ്പ് മെസ്സേജസിലുണ്ട്. പക്ഷെ എന്നെ അങ്ങനെ ആ ഒരു ഇതൊന്ന് എങ്ങനെ എന്നെ രക്ഷിക്കാന്നുള്ള രീതിയിൽ ഒരാളും ഞാൻ സഹായിച്ചിട്ടില്ല. പിന്നെ ഞാൻ സംഘടനകൾക്ക് ഞാൻ എഴുതി, നിങ്ങള് എന്താ പറയാ ഇങ്ങനെ പടങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടും എന്നെ ഉപദ്രവിക്കരുത്, കാരണം വലിയ നമ്മളിപ്പോ ഒരു എക്സ്പെക്ടേഷൻ നിൽക്കുമല്ലോ. പണ്ടൊക്കെ ഞാൻ ഈ വലിയ വലിയ പടങ്ങൾ ലൂസിഫർ അങ്ങനത്തെ പടങ്ങളൊക്കെ എനിക്ക് എല്ലാ തിയേറ്ററുകളും നൽകുന്നതിനൊപ്പം എനിക്ക് നൽകിയിരുന്നു. ഇതിപ്പോ എനിക്ക് ഈ എന്താ പറയാ വലിയ പടങ്ങളൊന്നും എനിക്ക് നൽകുന്നില്ല, വളരെ കൊച്ചു പടങ്ങൾ. ഇപ്പൊ ഒറ്റിട്ടിക്ക് പോകണ ഒരാഴ്ച കഴിഞ്ഞാൽ ഒറ്റിട്ടിക്ക് പോകണ പടങ്ങൾ മാത്രം എനിക്ക് ആ പടങ്ങൾ നൽകിയോ എന്ന് വെച്ചാൽ നൽകി. ആ രീതിയിൽ എന്നെ ഇങ്ങനെ എന്നുവെച്ചാൽ എനിക്ക് 2-3 ദിവസം കഴിഞ്ഞാൽ ആളുണ്ടാവില്ല അടച്ചിട്ടുണ്ടോ സിനിമ, ആ രീതിയിലേക്ക് എന്നെ കൊണ്ടെത്തിക്കുക. മറ്റേ ഞാൻ തന്നെത്താൻ കൂട്ടി പോകുമല്ലോ, എന്നാ അവനെ പുറമേക്ക് അത് വിവരം അറിയൂല എന്താ അവിടെ സംഭവിക്കുന്നുള്ളത്. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ പടങ്ങൾ നൽകിയിട്ട് ഞാനിപ്പോ എന്താ പറയാ എല്ലാ തിയേറ്ററിലും നൽകണ പോലത്തെ പടങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആരും തരുന്നില്ല. അപ്പൊ ഇതിനൊക്കെ ഒരു ശരിക്കും പറച്ചാല് എല്ലാവരും സംഘടിതമായിട്ട് തന്നെ ഒരു ആക്രമണ ഇതാണ് ഇപ്പൊ ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ മന്ത്രിയെ നേരിട്ട് കണ്ട് പരാതിപ്പെടുക അത്തരത്തിലൊരു നീക്കമൊന്നും നടത്തിയില്ലായിരുന്നോ? എനിക്ക് എന്താ പറയാ എന്റെ കയ്യിലും കാലിനും എന്താ പറയാ നടക്കാൻ പോലും ഇടയ്ക്ക് പ്രയാസമാണ്. ഈ രീതിയിൽ എനിക്ക് പോകാനും യാത്ര ചെയ്യാനും പറ്റാത്തൊരു അവസ്ഥയതുകൊണ്ട് ഞാന് മറ്റേ ചർച്ചയ്ക്ക് വരെ ഞാൻ പോയില്ല, ചേംബറില് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ചർച്ചയ്ക്ക് വിളിക്കുന്നെങ്കിലും, ഞാൻ ഇപ്പൊ സൈബർ അറ്റാക്കിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരു ചർച്ചയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഇൻവെസ്റ്റിഗേഷൻ അവിടെ നിന്ന് പോകും. പിന്നെ സൈബർ അറ്റാക്ക് ഞാൻ നടത്തി എന്ന് പറഞ്ഞിട്ട് ആരും അവിടെ വന്നിട്ടില്ല. പിന്നെ പടങ്ങൾ തരാൻ ഇപ്പൊ ചർച്ച നടത്തുന്ന ആവശ്യമില്ല, എല്ലാരും മുന്നിട്ട് വന്നാൽ മതി. പിന്തുണ പറഞ്ഞു എന്നുണ്ടെങ്കിൽ പിന്തുണ വാക്കുകൊണ്ട് പിന്തുണ വേണ്ട, പ്രവൃത്തിയിൽ കാണിച്ചാൽ മതി. ഇപ്പൊ ചർച്ച ഒന്ന് നടത്താണ്ടാണ് എനിക്ക് പടങ്ങൾ തന്നത്. അതേപോലെ തന്നെ മറ്റു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇതേപോലെ ഞാൻ എന്താ പിന്തുണ നൽകുന്നു, എന്റെ പടങ്ങൾ നിങ്ങൾക്ക് 14-ാം തീയതി തരുന്നു. ഇപ്പൊ ജൂലൈ എനിക്ക് മധുര മനോഹരം കഴിഞ്ഞ ഒരൊറ്റ സിനിമയില്ല, ഒരാളും ഇതാ എനിക്ക് പടം തരാൻ മറ്റു വന്നിട്ടില്ല. അത് ഗോകുല മൂവീസ് പറഞ്ഞിട്ടുണ്ട് അവരുടെ എല്ലാ പടങ്ങളും എനിക്ക് തരാം, അതേപോലെ തന്നെ മാജിക് ഫ്രെയിൻസ്. പക്ഷെ 2 കമ്പനി മാത്രം പോരാ എനിക്ക് ഒരു കൊല്ലം ഒരു തിയേറ്ററായിട്ട് മുന്നോട്ട് പോവാൻ. അതിന്റെ ഇടയിൽ കളിക്കാൻ നല്ല സിനിമകൾ തരണ്ടേ? അപ്പൊ അതിന്റെ ഇടയത്തെ നിർമ്മാതാക്കളൊക്കെ ഭയന്നിട്ടാണ് ഇരിക്കുന്നത്, ഇവർ 2 പേര് ഒഴികെ. ബാക്കി എല്ലാവരും ഒരു ഭയപ്പാട് കൊടുക്കണം. എനിക്ക് പടം നൽകാൻ ഭയാണ്, എന്താണ് അവരുടെ ഭയം എന്നുള്ളത് എനിക്ക് അറിയില്ല. അഗ്രിമെന്റ് തന്നാൽ അവർ പേടിച്ചിട്ട് പിന്മാറുക. അങ്ങനെ 2-3 കമ്പനികൾ എനിക്ക് എന്താ പറയാ പടം നൽകാണ്ട് അവർ പിന്മാറിയിട്ടുണ്ട്. എന്നിട്ട് തലേ ദിവസം പറഞ്ഞിട്ട് എനിക്ക് ആ ആഴ്ച മുഴുവൻ എനിക്ക് മറ്റു പടങ്ങൾ കിട്ടാന്ന് ഞാൻ അടച്ചതിന്റെ സ്ഥിതിയിലേക്ക് അവർ നയിച്ചിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിലാണ് എന്നെ ഈ ഇത്രയും വർഷം അവര് കൊണ്ട് എന്താ പറയാ ഇതായിരുന്നത്. ഇത്രയും ഉപദ്രവിക്കുന്ന ഒരു ഇതാണ് ഞാൻ നേരിട്ടത്. അപ്പോ ഈ ഒരു വിഷയത്തിന്റെ തുടർ നീക്കങ്ങൾ എന്തൊക്കെയാണ്?
ഇനി ഞാന് മറ്റേ സി എമ്മിന് ഞാൻ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ആ സൈബർ അറ്റാക്ക് നടത്തിയ വ്യക്തി എന്തിനാണ് എന്നടുത്ത് ചെയ്തത്, അതൊന്ന് നിയമത്തിന് മുന്നിൽ ഒന്ന് കൊണ്ടുവരാൻ ഞാന് എന്താ പറയാ ബഹുമാന്യനായ പിണറായി സർക്കാരടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം, എനിക്ക് എന്താ പറയാ പൂർണ്ണ വിശ്വാസമുണ്ട് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയും എന്നുള്ളത്. ഈ സൈബർ അറ്റാക്ക് നടത്തുന്ന വ്യക്തിനെ അപ്പോ ഈ സൈബർ അറ്റാക്ക് നടത്തുന്ന വ്യക്തി അതുപോലെ തന്നെ നിർമ്മാതാക്കൾക്ക് ഒരു മനമാറ്റം വന്നിട്ട് ആ ഭയം മറികടന്നിട്ട് എനിക്ക് പണങ്ങൾ നൽകാനാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പൊ ഞാനിപ്പോൾ. മുഖ്യമന്ത്രിക്ക് എപ്പോഴാണ് പരാതി കൊടുത്തത്? ഞാൻ രണ്ടു ദിവസം മുന്നേ. ഓക്കെ, എന്തെങ്കിലും റെസ്പോൺസ് വന്നായിരുന്നോ ഈ രണ്ടു ദിവസത്തിനുള്ളില്? ഇല്ല, ഇതുവരെ ഇത് വന്നിട്ടില്ല. പക്ഷെ സൈബർ സെല്ല് എന്റെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചുതരാൻ പറഞ്ഞിട്ട് ഞാൻ അവർക്കതൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഒന്നുകൂടി സ്പീഡപ്പ് ചെയ്യാൻ ഞാൻ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം.